പാർലമെന്റ് ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഭക്ഷണം കഴിച്ചതിന് എൻ കെ പ്രേമചന്ദ്രൻ എംപിക്ക് നേരിടേണ്ടി വന്നത് വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളാണ് ഭരണപക്ഷത്തുനിന്നും എൻ കെ പ്രേമചന്ദ്രൻ എംപിക്കെതിരെ നിരവധി ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾക്കൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിന് പോയി സംസാരിച്ചു അതോടുകൂടി ഭയങ്കര യു ഡി എഫും സംഘപരിവാറുമായിട്ട് ഭയങ്കര ലിങ്കായി പ്രധാനമന്ത്രിയായിട്ട് ഭയങ്കര അടുപ്പ് പോയി എന്നൊക്കെ സർ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ദേഹത്തെ വിളിച്ചു പോണ്ടേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കാറുണ്ട് ഞാൻ അപ്പൊ ചെല്ലുമല്ലോ ഞാൻ ചെല്ലുമല്ലോ അപ്പോ മുഖ്യമന്ത്രി ഇരിക്കുന്ന വാർത്ത് പറയുക നമുക്ക് ഈ കാൻറ്റീനിൽ കയറി മുഖ്യമന്ത്രി ഇതുവരെ അത് പറഞ്ഞിട്ടില്ല ഈ കാന്റീന് കയറി നമുക്കൊരു കാപ്പി പിടിക്കാം അല്ലെ താങ്കഴിച്ചു ഇന്നിപ്പോ ഞാൻ മന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു മീറ്റിങ്ങിന് പോയി രണ്ട് മണിക്ക് അപ്പൊ എന്നോട് അദ്ദേഹം കണ്ടപ്പോൾ തന്നെ ചോദിച്ച ഭക്ഷണം കഴിച്ചു തന്നാ ഞാൻ പറഞ്ഞു കഴിച്ചില്ല ഇറങ്ങാൻ അദ്ദേഹം കഴിച്ചാണെന്ന് പറഞ്ഞു ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് കൂടെ വിളിച്ച് റെഡിയാക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ റൂമിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്നോ സർ ഇതൊക്കെ സാധാരണമായി നടക്കുന്ന കാര്യങ്ങളല്ലേ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കൊന്നും അല്ലല്ലോ അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പുറത്തിരിക്കാന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് അന്നത്തെ തൃപ്തിയായില്ല അന്നറ്റം തൃപ്തി ആയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരതിഥി ഉണ്ടായിരുന്നു ഒരു ഒരതിഥി ഒരാൾ കുടുംബവുമായിട്ട് ഒരു അതിഥി ഉണ്ടായിരുന്നു ആരായിരുന്നു അറിയോ അറിയോ ഭക്ഷണം കഴിക്കാൻ വന്ന അദ്ദേഹം ക്ഷണിച്ചിട്ട് വന്ന ആരാ ബി മുൻ പ്രസിഡന്റ് കേന്ദ്രമന്ത്രി നാഗ്പൂരിൽ നിന്നുള്ള എം നാഗ്പൂർ ആർ എസ് എസ് ആസ്ഥാനത്തെ മോഹൻ ഭഗവതിന്റെ മാനസപുത്രൻ നിതിൻ ഗഡ്കരിയും കുടുംബവും ഭക്ഷണം കഴിക്കാൻ ചെന്നു ഞങ്ങൾ വിമർശിച്ചോ ഞാൻ പറഞ്ഞു വിളിക്കണോന്നാണ് ഞാൻ അല്ലല്ല അല്ലല്ലേ ഞാൻ പറയുന്നത് ഞങ്ങൾ വിമർശിച്ചില്ല ഞങ്ങൾ നിങ്ങളെ പോലെ അല്ല ഞാൻ ഇപ്പോഴും വിമർശിക്കുന്നില്ല ഞാൻ ഇപ്പോഴും വിമർശിക്കുന്നില്ല എന്താ ഒരു കേന്ദ്രമന്ത്രിയെ അദ്ദേഹം ഫാമിലിയായിട്ട് തിരുവനന്തപുരത്ത് വന്നു ഒഫീഷ്യലായിട്ട് വന്നാലും അദ്ദേഹം എന്ത് ടൂർ വന്നു പരിചയം ബന്ധമുണ്ട് ഒരു ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്തു എന്താ തെറ്റ് അതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഡേ ആർ എസ് എസ് ആസ്ഥാനത്തെ മോഹൻ ഭാഗവതിന്റെ സ്വന്തം ആളിന് മുഖ്യമന്ത്രി ലഞ്ച് കൊടുത്തെന്നും പറഞ്ഞു ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയ ഞങ്ങൾ ഉണ്ടാക്കില്ല അതാണ് നിങ്ങൾ ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ പ്രേമേന്ദ്രനെ കുറിച്ച് ഇനി പറയുമ്പോ ഇനി പ്രേമേന്ദ്രന്റെ നേർക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോ നാല് വിരല് സ്വന്തം നെഞ്ചത്തോട്ടാണെന്ന് വിചാരിച്ചത് ചൂണ്ടിയാൽ മതി അത്രയും മതി നിങ്ങൾ പറഞ്ഞോ സാർ ഇതാണ് ഇതൊക്കെയാണ് സാർ എനിക്ക് അല്ലെ എനിക്ക് എനിക്ക് നിതിൻ്റെ നിതിൻ ഗഡ്കരിയെ വിളിച്ചതില് വിരോധം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ വേറൊരു കാര്യത്തിൽ വിരോധമുണ്ട് ശ്രീ എം എന്ന് പറയുന്ന ഒരാളുടെ മധ്യസ്ഥതയിൽ മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് ആർ എസ് എസ് നേതാക്കളും മുഖ്യമന്ത്രിയുമായിട്ട് ഒരു ചർച്ച നടത്തി രഹസ്യ ചർച്ച ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല രഹസ്യ ചർച്ച അതെന്താണ് കാരണം കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ശ്രീയമ്മനൊരു നാലേക്കർ പതിച്ചുകൊടുത്തു നാലേക്കർ പലിശം കൊടുത്തു അത് ഇതുവരെ ആർക്കും അറിയില്ല അപ്പൊ ഇങ്ങനെയുള്ള ഈ എലക്ഷൻ കാലത്ത് നമ്മൾ കേരളമാണ് പ്രബുദ്ധ കേരളമാണ് ആ നമ്മള് സംസാരിക്കുമ്പോഴൊക്കെ കുറെ കൂടി ശ്രദ്ധിച്ച് സംസാരിച്ച് നമുക്ക് എല്ലാവർക്കും നല്ലയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അതേസമയം സിപിഎം ഈ വിഷയത്തെ വർഗീയവത്കരിക്കുകയാണെന്നും ന്യൂനപക്ഷ സമുദായത്തെ സ്വാധീനിക്കാനും താൻ സംഖ്യയാണെന്ന് ചിത്രീകരിക്കാനുമുള്ള ബോധപൂർവമായ പ്രചരണമാണെന്നുമാണ് എംപിയുടെ വിലയിരുത്തൽ മതനിരപേക്ഷ കാഴ്ചപ്പാടും നിലപാടുമുള്ളവരെ മുഴുവൻ തിരഞ്ഞുപിടിച്ച് സംഖ്യാക്കുന്ന സിപിഎം ശൈലിയാണിതെന്നും ശശി തരൂർ ഞാൻ കെ മുരളീധരൻ കെ സുധാകരൻ അങ്ങനെ പലരെയും സംഖ്യാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു എം ബി കാണണമെന്ന് പറയുകയും അദ്ദേഹത്തെ വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അതിന് പോകാതിരിക്കുന്നത് ഒരിക്കലും ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തികച്ചും അത് സ്വാഭാവികമായൊരു കാര്യമാണ് അത് നിരസിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മര്യാദയ്ക്ക് വിരുദ്ധമായി മാറുന്നത്